അമ്മപ്പ മുത്തുമണികളെ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ വെച്ചാ, കുഞ്ഞിപ്പുഴു സന മിയാസ് സോഫി ഒന്നും ഇല്ല. എന്താന്ന് വെച്ചാൽ ഒരു പോവാനുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ പോണതിന് മുമ്പ് ഒരു ഉമ്മയുടെ വീട്ടിലേക്കും അതേമാതിരി അമ്മമാരുടെ വീട്ടിലേക്കൊക്കെ പോയിറക്കാണ്. അപ്പൊ ഞായറാഴ്ച പോയില്ല, അപ്പൊ എല്ലാരും ഒന്ന് കാണാൻ വേണ്ടി പോയിറക്കാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് ആദ്യം പോയിട്ട് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ഓൾന്ന് കൊടുക്കുക, മാക്സിമം ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അറിയിക്കുക. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ എന്തായാലും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും ഒരു പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ കൂടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ, നമ്മള് ഫസ്റ്റ് മുതലേ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് വന്ന ആൾക്കാർ, ഒരുപാട് ഫസ്റ്റ് മുതലേ കണ്ടിന്യൂ ചെയ്ത് വന്ന ആൾക്കാർക്ക് എന്താണ് സംഭവം എന്നുള്ളത് ഈ വീഡിയോയിലാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. കാരണം ഈ ഒരു സംഭവം നമ്മൾ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. MRI സ്കാനിങ്ങിന്റെ റിസൾട്ടും കാര്യങ്ങളും ആണ് ഇതിലുള്ളത്. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇതൊക്കെ ഒന്ന് ഇവിടെ കാണിച്ചുതരാൻ വേണ്ടി പോവാണ്. അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞ, ഇന്നലെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും കൗൺസിലർ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഉമ്മാനോട് പറഞ്ഞ കാര്യങ്ങളും ഉമ്മ പറയാൻ വേണ്ടി പോവാണ്. ഇന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി പോവാണ്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ ആദ്യം ഉമ്മാനോട് ചോദിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ എന്താണ്, ഞാനാണോ ജഡ്ജ് ചെയ്യുന്നത്? അപ്പൊ ആദ്യം പറയും, എന്താണ് ഡോക്ടർ കൗൺസിലറിന്റെ അടുത്ത് ചോദിച്ചത്? ഡോക്ടർ ചോദിച്ചത് എന്താ മാറ്റങ്ങൾ ഉള്ളത് ചോദിച്ചു. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു മാറ്റം ഇല്ല. എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ദേഷ്യം ഒക്കെ നല്ലുണ്ട്. പിന്നെ പറഞ്ഞു അത് പറ്റ പറവിയിലുള്ള ദേഷ്യം നമുക്ക് മാറ്റാൻ. പിന്നെ പിന്നെ അപ്പൊ ദേഷ്യം വരുമ്പോ നിങ്ങള് ദേഷ്യപ്പെടുന്ന വർത്താനം പറയണ്ട. അപ്പൊ ഞാൻ പറയലില്ല, അതൊക്കെ ദേഷ്യം വരികയാണെങ്കിൽ ഞാൻ പോകുന്നത് പിന്നാക്കം നിൽക്കലാണ്. ദേഷ്യം മാറിയിട്ട് വാങ്ങാൻ ചെയ്താൽ മതി, ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം പിടിപ്പിക്കരുത് ഒന്ന്. പിന്നെ രണ്ട്, പിന്നെ പുകവലി. പുക വലിക്കരുത് എന്ന് കൗൺസിലർ എന്താ പറഞ്ഞേ? പുക വലിക്കാൻ പാടില്ല. പുക എന്താ ഇപ്പത്തെ അവസ്ഥ? എന്താ ഇപ്പൊ ദിവസം 20 രൂപയുടെ വീടില്ലെങ്കിൽ ഇവിടെ ദിവസം 20 രൂപയുടെ വീട് വേണം. അപ്പൊ അതിനെ കുറിച്ച് എന്തായാലും ഞാൻ പറഞ്ഞുതരാം. അപ്പോ കൗൺസിലറും ഉമ്മാന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങള് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ രണ്ടു ദിവസം വെളിയല്ലോ, അപ്പോ അതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? മുടക്കരുത്, മരുന്ന് തുടർച്ചയായിട്ട് കൊടുത്തോണ്ടിരിക്കണം. രണ്ടു ദിവസം ഫിക്സിന്റെ അസുഖം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഞായറാഴ്ച നമുക്ക് പോകേണ്ട ആവശ്യം. പക്ഷെ ഞായറാഴ്ച ലോക്ക്ഡൗൺ ആവുമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എനിക്ക് അതിന് കാര്യം പെട്ടെന്ന് ഓർമ്മയും കിട്ടിയില്ല. ഞാനിവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നതുമില്ല. പിന്നെന്താ വെച്ചാൽ ഞാൻ പിന്നെ തിങ്കളാഴ്ച വിളിച്ചപ്പോ പറഞ്ഞു തിങ്കളാഴ്ച ഡോക്ടർ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് തിങ്കളാഴ്ച മരുന്ന് കഴിഞ്ഞപ്പോ ഫിറ്റ്സ് ഇല്ല. അപ്പൊ സുമാർ 2 വട്ടം ഇളക്കി, രാത്രി 2 വട്ടം ഇളക്കി. അപ്പൊ ആ മരുന്നിന്റെ റിയാക്ഷൻ ആണ്. അപ്പോ ഡോക്ടർ എന്താണെന്ന് പറഞ്ഞത്, കൗൺസിലർ എന്താ പറഞ്ഞ വെച്ചാ, മരുന്ന് മുടക്കരുത്, മരുന്ന് കൃത്യമായിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗൈസ്. അപ്പോ പിന്നെ എന്താണ് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയാണ് മാറ്റം വരുത്തുന്നത്? എന്റെ പെരുമാറ്റത്തിൽ തന്നെ ദേഷ്യം വരുമ്പോ പിന്നാക്കം നിൽക്കാം. ദേഷ്യം വരുമ്പോ ഉമ്മ പിന്നാക്കം ഒന്ന് ഒതുങ്ങി കൊടുക്കുക, അതാണ് ക്ഷമ, അതാണ് ഏറ്റവും വലുത്. പിന്നെ ഇത്രമാണ്. ഇനി അടുത്തത് ഉപ്പാനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞത്? നിസ്കാരം. നിസ്കാരം ചോദിച്ചു, ആ ഉണ്ട് ഖുർആനെ ഒത്തുണ്ടോ? ഞാന് അതൊന്നും ഒന്നും മുട്ടിട്ടോ, മൂപ്പരുണ്ട് പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് കൗൺസിലർ പറഞ്ഞത്. ഇന്നോട് കൗൺസിലർ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേസ് പറഞ്ഞുതരാം. ഇന്നോട് കൗൺസിലർ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മരുന്ന് മുടക്കരുത് ഒന്ന്, പിന്നെ കടയിലേക്ക് വിടരുത്, പിന്നെന്താ വെച്ചാ 1 രൂപയ്ക്ക് 1 രൂപ കയ്യിൽ പെടരുത്. അപ്പൊ ഒരുപാട് പ്രേക്ഷകർ നിങ്ങൾ പറയുന്നുണ്ട് ഉമ്മാക്ക് പൈസ കൊടുക്കണ പോലെ തന്നെ ഉപ്പാക്കും പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് കൊടുക്കാൻ ആഗ്രഹം ഇല്ലാണ്ടോ? ഒന്നും അല്ല. അപ്പൊ ഞാൻ കൊടുത്തു കഴിഞ്ഞാലും, അപ്പൊ നമ്മളെന്താ വെച്ചാൽ 3 മാസം വരെ പൈസ ഞാൻ അവിടെ ഇവിടെ ഒക്കെ വെച്ചിരുന്നു. ഇപ്പൊ ഞാൻ വെക്കില്ല. ഇത് 1, 2, 3, 4 10 രൂപയുടെ 10 രൂപ. അപ്പൊ ഇതെന്താ വെച്ചാ, അങ്ങനെ എന്തേലും പൈസ കിട്ടിയാ മറ്റേ പഴയക്ക് എന്തേലും ഒന്ന് കുടിക്കാനൊക്കെ തോന്നിയ പിന്നെ 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 മാറ്റാൻ കഴിയൂല എന്നാണത്. അപ്പൊ എന്തായാലും പൈസ കയ്യിന്റെ എടുത്ത് വെക്കരുത്. അപ്പൊ ഞാൻ ആരെങ്കിലും പറയുമ്പോ ഞാൻ പറയാണ് ഇതാണ് സംഭവം, വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നും ചിന്തിക്കാനുള്ള കഴിവും ഇവർക്ക് ഇപ്പൊ ഇല്ല. കാരണം എന്താ വെച്ചാ, ഇപ്പൊ ഞാനിപ്പോ ഒരു കാർ എടുത്ത് പോവാണ്, ഞാനൊരു ഫോൺ എടുത്ത് നടക്കുകയാണെന്ന് വെച്ചാൽ ഇവർക്ക് അതൊരു ഈഗോ പ്രശ്നമുണ്ട്.
നല്ലൊരു ഈഗോ പ്രശ്നം ഒന്ന് ചിന്തിക്കുമ്പോ ഒരു പെൺകുട്ടീനെ കെട്ടിക്കാനുണ്ട് അതേമാതിരി അങ്ങനെ കുറെ സംഭവം അതൊന്നും ചിന്തിക്കാനുള്ള അതിനെന്താണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പൊ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്തുമ്മാരോട് പറഞ്ഞു ഇപ്പൊ മുമ്പ് ഞാൻ വളയം പിടിച്ചതാണ് അങ്ങനെ പറഞ്ഞു വളയം പിടിച്ചതാണ് ആ ഫോണ്. അപ്പൊ അങ്ങനെ ഒരു ഇതാണ് ഞാൻ ഫോണ് എന്റെ ഒരു പഴയ മറ്റേ ഫോൺ കൊടുക്കണ വെച്ചിട്ടാണ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞത്. എനിക്കെന്താ പേടിയുണ്ട് വിറ്റ് കഴിഞ്ഞാൽ പഴയതിലേക്ക് പോകുന്നുള്ള ഒരു പേടിയുണ്ടാണ് ഞാൻ തോന്നുന്നു ചെയ്യാത്തത്. എന്നിട്ടും ഞാൻ എന്താ വെച്ചാൽ ഇന്നലെ നമ്മൾ മുമ്പത്ത് പോകുമ്പോ രണ്ടാൾക്ക് ഒരേ മാതിരി പൈസ കൊടുക്കുമ്പോൾ ഞാൻ നോക്കി പൈസ ബാക്കി കയ്യിൽ വെച്ചിക്കൊള്ളത്. അപ്പോ അതാണ് പൈസ കൊടുക്കാൻ നമുക്ക് ഇത്രയും പൈസ ചെലവാക്കിയിട്ട് നേരാവാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോ അത് പെട്ടെന്ന് തകർന്ന ഞാനാകെ തകർന്നു പോകും ഗൈസ്. അപ്പോ ഇതാണ് കൗൺസിലർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ രണ്ടാളെ ഉള്ളിൽ കയറ്റിയും കണ്ട് ഞാനും കേറി അങ്ങനെ ഉള്ളിൽ കയറ്റിയും കണ്ട് ചോദിച്ചു ഫസ്റ്റ് ആരാ പതി ആരാന്ന് വെച്ചു ചെറു ചെറിച്ചു. പിന്നെ ചോദിച്ചു വീഡിയോയിൽ തുടങ്ങി കണ്ടോ അവർ വീഡിയോയിൽ തുടങ്ങി. അപ്പൊ ആ ഇടയ്ക്ക് ഓരോന്ന് അത് ആറാമാണ് അത് തൊടാൻ പറ്റില്ല അത് പ്രശ്നമാണ് ഇതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ചോദിച്ചു കുറവാനോത്തുണ്ടോന്ന് ചോദിച്ചു നിസ്കാരം കൊടുക്കണ്ടോ അതൊക്കെ ചോദിച്ചു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞ മരുന്ന് കൊടുക്കാൻ പാടില്ല. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് ഉണ്ട് പക്ഷെ നമുക്ക് ഞായറാഴ്ച പറ്റിയില്ല. അത് രാവിലെ നേരത്തെ പോയ വൈകുന്നേരത്ത് അതുവരെ ഒന്നൊന്നര മണിക്കൂർ പേർക്ക് കൗൺസിലിംഗും കാര്യങ്ങളും ക്ലാസ്സും എല്ലാണ്ട് അത് നമുക്ക് പ്രാവശ്യം കിട്ടിയില്ല അത് മിസ്സായി പോയി. ഞായറാഴ്ച അല്ലല്ലോ നമ്മൾ പോയത്. അപ്പൊ എന്തായാലും ഇനി പോകുമ്പോ അങ്ങനെ കൊണ്ടുവരണം ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മരുന്ന് മുടക്കരുത്. മരുന്ന് മുടക്കി കഴിഞ്ഞാൽ ഫിറ്റ്സ് ഇളകും. ഫിറ്റ്സ് ഇളകി കഴിഞ്ഞാല് ഐസിയുവിൽ വരെ കയറ്റേണ്ടി വരും. കാരണം നിർത്താതെ ഇളകി കൊണ്ടിരിക്കും. കാരണം ഇപ്പൊ ഒരുവിധം നിരമ്പോടൊക്കെ അങ്ങനെ ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോ അതിന്റെ ഒരു സംഭവത്തെ അപ്പൊ മരുന്ന് മുടക്കരുത്. ഇപ്പൊ മരുന്നിനാണ് പ്രത്യേകിച്ച് നിൽക്കുന്നത് ഗൈസ്. അപ്പൊ ഇതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങൾ അന്ന് ഞങ്ങള് ഇത് വാങ്ങാതെ ഞങ്ങൾക്ക് കുറെ ചികിത്സ എം ആർ ഐ സ്കാനിങ് ആണ്. ഇത് തലയുടെ സ്കാനിങ് ആണ്. അപ്പൊ ഞാൻ അതൊന്ന് കാണിച്ചാൽ വേണ്ടി പോകുന്നു ഗൈസ്. ഇതാണ് തലയോട്ടി കാണാണ്ടാവും നിങ്ങൾക്ക് അറിയൂല. ഇതൊന്നിങ്ങനെ പിടിക്കുമ്പോ ഇതെന്താന്ന് അറിയോ ഇത് തലച്ചോറാണ്. ഇതൊക്കെ തലയോട്ടിയാണ്. ഈ കാണുന്നത് ഈ കാണുന്നതൊക്കെ തലയോട്ടിയാണ്. ഇതിൽ കണ്ടു ഇവിടെ തലച്ചോറ് ഇതിൽ ഇവിടെ എവിടെയായിട്ടൊരു സ്ക്രാച്ചാണ് പറഞ്ഞൊരു എന്തോ ഒരു സംഭവം പറഞ്ഞു ഇതൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടർ ആവൂലേ. അപ്പോ എന്താ അറിയാ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കും കാണുന്നോ നോക്കട്ടെ. ഇതൊന്നും പിടിക്കും ഈ കൈകൊണ്ട് പിടിക്കും ഇതോടെ ഇപ്പൊ എല്ലാവരും കണ്ടില്ലേ. ഇതാണ് തലച്ചോറിൻ്റെ കാര്യങ്ങളും. ഇങ്ങനത്തെ മൂന്ന് എക്സ്റേ ഉണ്ട്. ഇതൊക്കെ എം ആർ ഐ സ്കാനിങ് എടുത്തതാണ്. പിന്നെ ഇതാ ഇവിടെ തലച്ചോറിൻ്റെ സംഭവങ്ങൾ ഇതാ കുറേ നരമ്പുകളൊക്കെ ഡാമേജ് ആയിക്കുന്നു. ഓക്കെ നടപ്പായിരിക്കും അങ്ങനെ ഇതാ അങ്ങനെ എത്ര ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഇത് തലച്ചോറിന്റെ ഇത് തലയുടെ ഡിസൈൻ. ഇത് മൈലാഞ്ചിട്ട് എല്ലാ ഡിസൈനും വരക്കാനേ എക്സ്റേയാണ്. ഇത് ചെവിയുടെ മാതിരി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തല പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതേ മാതിരി ഉണ്ടാവുക. ഇത് സ്കാനിങ് ആണ്. തലയുടെ ഉള്ളടക്കം കിട്ടും. അങ്ങനെ മൂന്ന് എക്സ്റേ ആണുള്ളത്. ഉമ്മക്ക് എന്തായാലും എക്സ്റേ എടുക്കണം. അതിന് ഡോക്ടർ പറയും ഇതിന്റെ മൂണ വൈക്കുന്നുണ്ട്. അത് തലച്ചോറിന്റെ അവിടെ കുത്തല്ല അത് തലവേദന. അപ്പോ നമ്മുടെ ഇതാണ് എം ആർ ഐ സ്കാനിങ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എക്സ്റേ അതായത് പേപ്പർ വായിക്കാറോ ഇംഗ്ലീഷ് ആണ് ആ ഉണ്ടായിരിക്കും അവിടെ. എനിക്കും അറിയാത്തോണ്ടല്ല ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ അത്രയൊക്കെ ഒന്നും പഠിച്ചിട്ടില്ലേ. എന്ത് ഇത് സർട്ടിഫിക്കറ്റ് ഇതൊന്നും കളയരുത്. ഇതെന്താ പറഞ്ഞേ ഇതെന്താ നമ്മള് പറഞ്ഞേ. അപ്പൊ മക്കളെ എല്ലാരും എക്സ്റേ കണ്ടില്ലേ. നമ്മൾ എന്തായാലും എന്താണ് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പണിച്ചിരാൻ വേണ്ടി നിന്നതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ കാണിച്ചു വന്നു. അപ്പൊ ഡോക്ടറൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത നമുക്ക് കൊണ്ടുപോയ ഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ March 20 35 ദിവസം. പിന്നെ ഉമ്മയുടെ ബോധം ആകെ പോയി അവിടുത്തെ മരുന്നിന്റെ വില കേട്ടിട്ട്. കൊറേ ആൾക്കാർ പറഞ്ഞു ഈ മോതിരത്തിൽ ഇതില് വില കുറവ് എന്ത് സംഭവം ഉണ്ടോ അതെന്താ നമുക്ക്. ഞാൻ എന്താ നോക്കിയാ ഈ മരുന്ന് ലീസ് എടുത്തിട്ട് എന്തായാലും അവിടെ നിന്ന് കൊണ്ടുപോയി കാണിച്ചു. കമ്പനി മാറി കമ്പനി മാറി കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ എന്താ പറഞ്ഞു
Bye bye.